നമസ്കാരം, റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 11-ാം സീസണിലെ ആദ്യ മത്സരത്തിന് വേണ്ടി നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എതിരാളികൾ പഞ്ചാബ് എഫ് സി ആണ്. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ഈ ഒരു മത്സരം നടക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമാണ്. കൊച്ചി കലൂരിലെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും തികച്ചും മാതൃകാപരമായ അതല്ലെങ്കിൽ പ്രശംസനീയമായ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത്, ഈ മത്സരത്തിനിറങ്ങുന്ന താരങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് എത്തുക, വയനാട് ദുരന്ത ബാധിതരായ ചൂരൽ മലയിലെയും അതുപോലെ തന്നെ മുണ്ടക്കൈയിലെയും സ്കൂൾ കുട്ടികളായിരിക്കും. ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ സംഘാടകരായ MES തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. സങ്കടങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്കൊരു മോചനം എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈയൊരു ISL ഫുട്ബോളിലേക്ക് ഇവരെ ചേർത്ത് വെക്കുന്നത് എന്നാണ് സംഘാടകർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സാധാരണ കേരള ബ്ലാസ്റ്റേഴ്സ് ഓണാഘോഷം നടത്താറുണ്ട്. എന്നാൽ വയനാട് ദുരന്തത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തവണ ഒന്ന് മാറി ചിന്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈയൊരു കുഞ്ഞുങ്ങളെ ഈ ഫുട്ബോളിൻ്റെ ഭാഗമാക്കാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. വയനാട്ടിലെ വെള്ളാർമല GVHHS, അതുപോലെ തന്നെ മുണ്ടക്കൈ LP സ്കൂൾ, മേപ്പാടി WMO സ്കൂൾ എന്നിവിടങ്ങളിലെ 24 കുട്ടികളാണ് കൊച്ചിയിലേക്ക് എത്തുക. ഇതിൽ 22 കുട്ടികളായിരിക്കും താരങ്ങളുടെ കൈ പിടിച്ച് കളിക്കളത്തിലേക്ക് എത്തുക എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈയൊരു ദുരിത ബാധിതരെ ഈയൊരു ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഗോൾ ഫോർ ക്യാമ്പയിൻ എന്ന ഒരു ക്യാമ്പയിന് കേരള ബ്ലാസ്റ്റേഴ്സ് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ സീസണിൽ നേടുന്ന ഓരോ ഗോളിനും 100,000 രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതും വലിയ രൂപത്തിൽ കയ്യടി നേടിയ ഒരു പ്രവൃത്തിയായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.